ഇതിങ്ങനെ പൊട്ടിക്കും, എന്നിട്ട് ഇത് പാക്ക് ചെയ്തിട്ട് കൊടുക്കും. ഇത് ഭയങ്കര ഭയങ്കര ന്യൂട്രീഷൻസിലാണ്. ഏക്കർ കണക്കിന് സ്ഥലത്ത് കാണുന്ന ഈ പാനലുകൾക്ക് താഴെ മുഴുവൻ വെള്ളമാണ്. അതിൽ ഈ കേലിന്റെ ജ്യൂസൊക്കെ ഉണ്ട്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. പൈസ ഓട്ടക്സിലൊക്കെ കിട്ടും. അറബികൾക്കും യൂറോപ്യൻസിനും ഭക്ഷണത്തോടൊപ്പം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഇലവർഗ്ഗങ്ങൾ. മരുഭൂമിയാകട്ടെ ഇലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രദേശവും ആ ബുദ്ധിമുട്ടിനെ ടെക്നോളജി കൊണ്ട് മറികടന്ന ഒരു മലപ്പുറത്തുകാരനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കറുമണ്ണിൽ ഫിറോസ് എന്ന കോട്ടക്കൽ സ്വദേശിയുടെ ഇലകളുടെ ലോകത്തേക്ക് സ്വാഗതം. വെറും ഇലകളല്ല, VIP ഇലകൾ. ഇത് കെയിലാണ്. ഇതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഇതിങ്ങനെ ലീഫ് പൊട്ടിച്ചിട്ട് ഈ സാധനം കണ്ട ഇതിങ്ങനെ പൊട്ടിക്കും, എന്നിട്ട് ഇത് പാക്ക് ചെയ്തിട്ട് കൊടുക്കും. ഇത് ഭയങ്കര ഭയങ്കര ന്യൂട്രീഷൻസിലാണ്. നമുക്ക് കഴിക്കാൻ പറ്റും. ബേസൽ ലീഫ് എന്ന് അതിന് പറയേ, ബേസൽ ലീഫ്. ഇത് നമ്മുടെ നാട്ടിലെ തുളസി പോലെ, അതായത് നമ്മുടെ മുജിത്തോല് പിന്നെ ഹോംലേറ്റിലൊക്കെ ഇടുന്ന ആ സാധനമാണ്. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കണ്ടില്ല, ഇതിങ്ങനെ കട്ട് ചെയ്ത് പോകും, പിന്നെ അത് രണ്ടാമത് തെളുത്ത് വരും, പിന്നെ അത് കട്ട് ചെയ്യും. അങ്ങനെ മാർക്കറ്റിലേക്ക് നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് ഈ മറ്റേ ജലബീന എന്ന് പറഞ്ഞത്. നമ്മളെ പിസ്സയിലും ബർഗറിലൊക്കെ കാണുന്ന റൗണ്ട് കട്ട് ചെയ്തിട്ട് മുളകില്ലേ, ആണത് ഇതാണല്ലേ. ഇതിങ്ങനെ വരും. ഇതിൽ രണ്ടായിട്ട് ഉണ്ട്, ഒന്ന് പിന്നെ റെഡുണ്ട്, ഒന്ന് ഗ്രീനുണ്ട്. നമ്മളത് ലെറ്റ്യൂസിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ്, കെയില്, യെല്ലോപ്പിനു, പിന്നെ ബേസൽ ലീഫ്. കൺസ്യൂമേഴ്സ് ഒരുപാട് ഈ മറ്റേ ഈ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, ഈ കെയിലിൻ്റെ ജ്യൂസൊക്കെ ഉണ്ട്, ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇത് പൈസ ഓട്ടക്സിലൊക്കെ കിട്ടും. ഇതൊരു സ്പോഞ്ചാണ്, ഇത് നമ്മൾ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ്. ഇതിലെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ പിന്നെ ഈ സീഡ് ഇട്ട് വെക്കും. ഈ സീഡ് വിട്ട് വെച്ചിട്ട് നമ്മളിതിന് ആവശ്യത്തിനുള്ള വെള്ളം ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിങ്ങനെ മുളച്ച് വരും. ആ മുള വെട്ടി കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ വലുതായി ഒരു 15 days, 15 ദിവസം ഇവിടെ ഇതിൻ്റെ പ്രോസസ്സ് ഉണ്ട്. അത് കഴിഞ്ഞൊരു 15 ദിവസം ആകുമ്പോഴാണ് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ പിന്നെ വെള്ളത്തിലേക്ക് ഹൈഡ്രോപോണിക്കിൻ്റെ സിസ്റ്റത്തിലേക്ക് ആ ഫ്ലോട്ടിംഗ് ബോർഡിലേക്ക് മാറ്റുന്നത്. ഇതിപ്പോൾ ഏകദേശം ഷിഫ്റ്റ് ആണായി. ഒരു 2 ദിവസം കഴിയുമ്പോഴേക്ക് നമുക്കിത് ഇവിടുന്ന് അങ്ങോട്ട് ഷിഫ്റ്റ് ആക്കാൻ പറ്റും. ഇത് റെഡി ആകുമ്പോൾ എന്താ വെച്ചാൽ ഇതിലേക്ക് ഇറക്കി വെക്കും. ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഇത് നമ്മളങ്ങനെ ആ ഫ്ലോട്ടിംഗ് ബോർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇതൊരു ഫ്ലോട്ടിംഗ് ബോർഡാണ്. ഈ ഫ്ലോട്ടിംഗ് ബോർഡിലേക്ക് ഇങ്ങനെ വരും. അത് ഇതിൻ്റെ താഴെ വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളത്തിന് അതിൻ്റെ ന്യൂട്രീഷൻസൊക്കെ വെള്ളത്തിലാണുള്ളത്. ഇതിപ്പോൾ അടുത്ത ഒരു സെഷനാണ്. ഇത് ഇത്ര ഇങ്ങനെ വലുതാവും. ഇതിൻ്റെ താഴെ ഇങ്ങനെ വേര് വരും, കണ്ടോ, ഇങ്ങനെ വരിക, ഇങ്ങനെ വലുതായിട്ട് വരുന്നത്. വെള്ളം ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഈ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ ഇതിൽ നോക്കും നമ്മൾ. ഇതിപ്പോൾ എംറ്റി ഇത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണ്, ഇത് ക്ലീൻ ആക്കിയിട്ടാണ്. ഇനി നമ്മൾ എന്ത് വെച്ചാൽ ഇവിടെ പുതിയത് വെക്കും. അപ്പോൾ അത് കഴിയുമ്പോൾ അടുത്ത സ്ഥലം ഇങ്ങനെ വലുതായി വരും. ഓരോരോ ഏരിയകൾക്ക് വലുതായാലും ചെറുതായിട്ട് കാണാൻ പറ്റും. ആ ഏരിയകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. സാധാരണഗതിയിൽ കാണുന്നത് പോലെ മണ്ണിലോ അല്ലെങ്കിൽ മണലിലോ അല്ല ലെറ്റ്യൂസിൻ്റെ കൃഷി നടക്കുന്നത്. മുഴുവൻ സമയവും വെള്ളം അനിവാര്യമാണ്, ആവശ്യമാണ്. ഏക്കർ കണക്കിന് സ്ഥലത്ത് കാണുന്ന ഈ പാനലുകൾക്ക് താഴെ മുഴുവൻ വെള്ളമാണ്. അതിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പൊങ്ങിക്കിടക്കുന്ന തരത്തിലാണ് ഇത് മുഴുവൻ കൃഷി ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. വെള്ളത്തിന് അവരിപ്പോൾ ഇവിടെ ഇതിൽ 2 ബോറുണ്ട്. ഓക്കെ, ബോർവെല്ലുണ്ട്. അത് ഒന്ന് 1200 feet താഴേക്കാണ്, പിന്നെ വേറൊന്ന് 1400 ആണ്. ഒന്ന് റീസെൻ്റ് അടിച്ചാണ് ബാലൻസ് ചെയ്ത് പോകുന്നുണ്ട്. ഷോർട്ട് ഉള്ളത് നമ്മൾ പിന്നെ പരതിയിൽ നിന്ന് നമ്മൾ നോർമൽ കണക്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ വെള്ളം എടുത്തിട്ട് RO പ്ലാന്റിൽ വന്നിട്ട് ശുദ്ധീകരിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം എന്ന് പറയുന്നത്, ഇത് നമ്മളെന്താ വെച്ചാൽ ഇതിൻ്റെ മുകളിലിട്ടിരിക്കുന്ന ഷീറ്റ് നമ്മുടെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്തിരിക്കും. പോളിഹോംസ് എന്നാണ് ഇതിനൊരു ഒരു ടെക്നിക്കൽ നോമ് പറയുന്നത്. അപ്പോൾ ഇത് ടെമ്പറേച്ചറിന് അവിടെ വെച്ചിട്ടുള്ള അവിടുന്ന് തണുപ്പിച്ചിട്ട് ആ എയറിനെ ഇങ്ങോട്ട് തള്ളിയിട്ട് ഇവിടുന്ന് ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ഫാൻ കൊണ്ട് പുറത്തോട്ട് തള്ളുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഫാനിനെ പിന്നെ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ റൺ ചെയ്യിക്കുകയാണ്. ഒന്ന് ഒരു 8 മണിക്കൂർ
വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഓൾട്ടർനേറ്റീവിൽ 8 മണിക്കൂർ വർക്ക് ചെയ്യും. ടെമ്പറേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇത് സസ്റ്റെയിൻ ചെയ്യില്ല, ലീഫ് സസ്റ്റെയിൻ ചെയ്യില്ല. ഇവിടുത്തെ ഹീറ്റിൽ നിന്ന് നിർത്താൻ കഴിയില്ല. അപ്പോൾ അതിനാണ് ഈ ടെമ്പറേച്ചർ കണ്ട്രോൾ. ഇതിൻ്റെ കൂടെ എന്താ വെച്ചാൽ 365 ഡേയ്സ് ഇതിൻ്റെ ഹാർവെസ്റ്റാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകാമെന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഷിപ്പ് നിന്നോ അല്ലെങ്കിൽ പിന്നെ കൊറിയർ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡീലായോന്നോ കണ്ടെയ്നർ ഡീലായോന്നുള്ളതിൽ ഒരു ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ ഇതിന് വേറെ നമ്മൾ നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഈ പ്രോസസ്സ് നമുക്കിങ്ങനെ എന്നും കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ലോക്കൽ ട്രേഡേഴ്സിന് നമ്മോട് ഭയങ്കര ഒരു പിന്നെ ഒരു സപ്പോർട്ടാണ്, നമുക്ക് സപ്പോർട്ട്. കാരണം അവർക്ക് ഇങ്ങനെ ഒരു അൺഇൻട്രപ്റ്റഡ് സപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ എത്രത്തോളം ടെക്നോളജി അപ്ലൈ ചെയ്യുന്നു അത്രത്തോളം പ്രോഫിറ്റബിളാണ് ബിസിനസ്. നിങ്ങൾ ഏത് ബിസിനസ് എടുത്തോ, നമ്മൾ നേരത്തെ പിന്നെ എഴുതി വെച്ചിരുന്നത് അത് കമ്പ്യൂട്ടറിലേക്ക് മാറി, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ബാർ കോഡിംഗ് സിസ്റ്റം വന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻ ഓഫ് ചെയ്യാണ്, ഓൺ ചെയ്യാണ്. അപ്പോൾ എല്ലാം ഓട്ടോമേഷനും ടെക്നോളജീൻ്റെ പിന്നെ വരുമ്പോഴാണ് ഇതിൻ്റെ പ്രോഫിറ്റിൻ്റെ പിന്നെ വ്യാപ്തി അല്ലെങ്കിൽ ലെവൽ കൂടുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽസും പിന്നെ യൂറോപ്യൻസും അവരൊക്കെ അവർക്ക് ഈ സലാഡ് ഭയങ്കര അവരുടെ ഒരു റൂട്ടീനാണ്. അപ്പോൾ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റ്സ് തന്നെ പോകുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ പിന്നെ ഈ ലെറ്റ്യൂസസ് കാണാം. അപ്പോൾ നമ്മൾ പിന്നെ അറബിയിൽ ഇതിൻ്റെ കസ് എന്ന് പറയുന്ന ആ സാധനം നിങ്ങൾക്ക് നോർമലായിട്ട് അവിടെ നമുക്ക് തൂക്കിയെടുക്കാൻ പറ്റും. ആ ബ്രോക്കോളിയും പിന്നെ ഐസ്ബർഗൊക്കെ ഉണ്ട്. ഇത് ഐസ്ബർഗിൻ്റെ ഒരു കാറ്റഗറിയാണ്. അപ്പോൾ നമ്മൾ ഐസ്ബർഗൊക്കെ സെപ്പറേറ്റാണ് അവർ വെക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്കിത് കാണാം. അവിടെ അങ്ങനെ ഒരു 100 ബോക്സ് 150 ബോക്സ് റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് വീക്കെൻഡിൽ കുറച്ച് കൂടും, നോർമൽ ഡേയ്സിൽ കുറച്ച് കുറയും. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട ലെത്യൂസിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് കംപ്ലീറ്റ് ഇമ്പോർട്ടഡ് ആയിരുന്നു. യൂറോപ്പിൽ നിന്നും ഇറാനിൽ നിന്നും തണുപ്പുള്ള ഏരിയകളിൽ നിന്ന് ഇമ്പോർട്ടഡ് ആയിരുന്നു. ഇപ്പോൾ UAE വിഷൻ അനുസരിച്ച് ഇവർ സെൽഫ് സസ്റ്റൈനബിലിറ്റിയൊക്കെ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആ പിന്നെ നമ്മൾക്കിതിൻ്റെ മാർക്കറ്റ് ഭയങ്കര പൊട്ടൻഷ്യലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി നമുക്കൊരു പരീക്ഷണമായിരുന്നു. നമ്മൾക്ക് നമ്മൾ ഇതിൻ്റെ ഒരു എഞ്ചിനീയറുണ്ട്, നേരത്തെ പരിചയപ്പെടുത്തുന്ന അസീഫ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരാണ് നമ്മളിത് ഈ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അന്ന് നമ്മൾക്ക് എനിക്ക് വെച്ചാൽ ഒരു ഇന്നോവേഷനിൽ പോകാനൊരു ഒരു ഒരു താല്പര്യം കൂടിയുള്ള ഒരാളാണ്. അപ്പോൾ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. വിജയിച്ചാൽ നമുക്ക് എല്ലാവരോടും പറയാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് മണ്ണിട്ട് മൂടുന്നുള്ള കണ്ടീഷനിലായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച പഠനം സഹായിച്ചിട്ട് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു പാരമ്പര്യമായിട്ടൊരു അഗ്രികൾച്ചറാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പാഷനുണ്ട്. പക്ഷേ ആ ഒരു പാരമ്പര്യ രീതിയിൽ നിന്ന് നമ്മളൊരു ടെക്നോളജി പിന്നെ ആഗ്നോസ്റ്റിക്കായി വരുമ്പോഴുള്ള ആ മാറ്റങ്ങളും അതിൻ്റെ പ്രോഫിറ്റും പിന്നെ അത് ഭയങ്കര അത് നിങ്ങൾക്ക് ഒരു ഡബിളോ അല്ലെങ്കിൽ ട്രിപ്പിളോ എന്ന് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളെ പാരമ്പര്യ രീതിയും ഇത് കുടിച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഹൈലി പ്രോഫിറ്റ്.